This video is sponsored by F2 Shirts. Shirts for Generation Next. F2 Shirts. Focus on fashion. ഈ നട എപ്പോ തുറക്കും? ഓളെ ഇതാരുടെ വീടാ? ആ അമ്മയുടെ ആദ്യമായിട്ട് വരുവാണല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു ഇതിനെ ഒറ്റയ്ക്ക് ഒന്ന് വിളിച്ചാ പോരടി. ഞാൻ വേറെ വല്ല റൂട്ടിൽ വിളിക്കാൻ പോകില്ലായിരുന്നാ. എന്റെ കൂട്ടുകാരെ വരെ വിളിക്കാൻ നീ വരില്ലല്ലോ. ചുമ്മാ ഉണ്ടായിരിക്കും. ഞാൻ പിന്നെ ഉണ്ടായിരിക്കും. എല്ലാരും ഉണ്ടല്ലോ. ഇത് മോഡ വീടായിരുന്നു. അതിനിടെ നീ പറഞ്ഞില്ലേ ഞാൻ അമ്മക്കൊരു സർപ്രൈസ്? അല്ല എവള് സർപ്രൈസ് കൊടുക്കാൻ കാലത്തെയാണല്ലേ. സുഷമ എന്റെ നിർബന്ധം എല്ലാരും കൂടെ വന്ന് സുഷമ വിളിക്കണം. നോക്കണത് സുഷമ ഈ വീട് പുതുക്കി പണിതാ? ആ ഫ്രണ്ട് മാത്രം. ആര് പണിതത്? ചേട്ടന്റെ കൂട്ടുകാരാ. ശരിയായില്ലേട്ടാ. ഒരു മാതിരി സിനിമ സെറ്റ് അടിച്ചു വെച്ചിരിക്കും. വീടിന്റെ പണി പിടിക്കാൻ വന്നാണ് അല്ലെങ്കിൽ കല്യാണം വിളിക്കാൻ വന്നാണ്? പെട്ടെന്ന് കല്യാണം വിളിച്ചിട്ട് പോവാ. മറ്റേ മഹാലക്ഷ്മി സിൽക്സില്ലേ അവിടെ? ഏതായാലും വന്നല്ലേ, വന്ന ആഹാരം ഒക്കെ കഴിച്ചിട്ടെ ബാക്കി വരുവാ. അത് നല്ലൊരു സാക്ഷരാണ്. സോറി സോറി, ക്ഷമിക്കണം. ബാ നീ കയറുവാടി. നല്ല വിശപ്പുണ്ട്. എന്താ കുടിക്കാന്നുള്ള ലൈം ഉണ്ടാവോ? എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിക്കയില്ല. വിളിക്കാളെ മൊത്തം ബാലു ഒന്ന് വിളിച്ചിട്ടങ്ങ് പോയി. ബാലു ഇങ്ങോട്ട് കേറിട്ട് അങ്ങോട്ട് പോയി, കണ്ടില്ലല്ലോ. ആ അച്ഛൻ മറ്റേ വീടും പരിസരമൊക്കെ നോക്കുമ്പോ അച്ഛനായിട്ട് എവിടെങ്കിലും വന്നാ വീടും പരിസരമൊക്കെ ചുറ്റിക്കൊണ്ടില്ലെങ്കിലേ സമാധാനാവൂല. അതെങ്ങനെ ഗുളി കഴിക്കേണ്ടി വരും ഉടനെ? ഗുളി കഴിക്കുന്ന സമയത്ത് ഇഷ്ടമല്ലോ. തൈര് ഒഴിച്ച് കുരുമുളക്, ഞാൻ പറഞ്ഞു തന്നെ വേണ്ട, ഞാൻ പറയും കുരുമുളക്. പിന്നെ മറ്റേ നമ്മളെ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ ഭയങ്കര ഇതാണ്. മീൻകറി പറയല്ലേ സുഷമ, ഓഫീസിൽ ഒന്നും വന്ന് പറയല്ലേ. പിന്നെ നമുക്കറിയാൻ വല്ലത് ബാലു ആണ് എന്റെ കൂട്ടുകാരി. ഒരുപാട് കല്യാണം ഉണ്ട് കേട്ടോ. കല്യാണം ക്രിസ്മസ് പാപ്പി, ക്രിസ്മസ് പാപ്പി. ഇങ്ങോട്ട് വാ, സാരി നോക്ക്. അണ്ണാ നമ്മള് മഹാലക്ഷ്മി സിൽക്സ് ഹൗസിൽ നിൽക്കുകയാണ്. എന്റെ കല്യാണ സാരി എടുക്കാല പിന്നെ വേറെ എന്തിനാ പറഞ്ഞത്? അവിടെ ഫസ്റ്റ് ഫ്ലോറില്ലേ, ഫസ്റ്റ് ഫ്ലോറില്ലേ അവിടെ ഇങ്ങനെ ചെയ്യും കേട്ടോ. പൊട്ടാൻ അണ്ണാ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. സാരി കല്യാണ സാരി എടുക്കണ സ്ഥലത്ത് നിൽക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വാ, എല്ലാരും ഉണ്ട്. ശരി വാ. ഈ ശങ്കരപ്പൂപ്പിന് എങ്ങോട്ട് ഇറങ്ങിയ ലേറ്റ് ആണല്ലോ. അല്ല അങ്ങനെ പറഞ്ഞ കാര്യമില്ല, കൂടെ ഒരു കഷണ്ടി തല ഉണ്ടല്ലോ, അവ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അവര് വരട്ടെ, നമുക്ക് അപ്പോഴത്തേക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യില്ലേ, അമരവള്ള കുഞ്ഞമ്മ വരും. കുഞ്ഞമ്മ വരാതെ സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ആകെ പ്രശ്നമാണ്. കൊച്ചെ സെലക്ട് ചെയ്തേ കുഞ്ഞമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല പണ്ട്. അവര് വന്നോളും, നീ അങ്ങോട്ട് പോ.
കളർ ചോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അതനുസരിച്ച് ഇത് നോക്കിക്കേ, ലൈറ്റ് വെയിറ്റിൽ വരുന്നതാണ്, ഒട്ടും വെയിറ്റ് ഇല്ലാതെ വരുന്ന സാരി. ഇങ്ങനെ ലച്ചന് ഇഷ്ടമുള്ള കളറൊക്കെ പറയാം കേട്ടോ, അതിനനുസരിച്ച് കാണിച്ചു തരാവേ. ഇത് മുന്താണി വരും, ബ്ലൗസ് പീസ് വരുമ്പോൾ പ്ലെയിൻ വിത്ത് ബോർഡറാണ് വരുന്നത്. ബോഡിയിലേക്കെല്ലാം ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, ഇങ്ങനെ വരും. ലൈറ്റ് വെയിറ്റ് ഫെതർ ടച്ച് ആണ്. ഇതിന്റെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇത് റെഡിഷ് പിങ്ക് വരും, റാണി പിങ്ക്. റാണി പിങ്ക് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടായിരുന്നു സാറ് പറിച്ചു. സാറ് ബിസിയാ, പുതിയൊരു ഷോറൂമിന്റെ ഓപ്പണിംഗ് ഒക്കെ ആയിട്ട് ബിസിയാണ്. പറഞ്ഞു കൊടുത്തത് അവന് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനാണ് പറഞ്ഞു കൊടുത്തത് ബിസിനസ് ചെയ്യ്. ഇത് നോക്കിക്കേ, ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ, നമുക്കൊന്ന് ഉടുത്തൊക്കെ നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള രണ്ടു മൂന്നെണ്ണം മാറ്റും. ഇത് നോക്കിക്കേ, റെഡിഷ് മറൂൺ. ഈ ബോർഡ് ഇപ്പത്തെ ഏറ്റവും പുതിയ ട്രെൻഡാ കേട്ടോ. ഈ ഒരു ബോർഡറെ ഇപ്പത്തെ ട്രെൻഡ് ആന്റിക്കാ വരുന്നത്. ആന്റിക് ടച്ചില് സിമ്പിൾ ഡിസൈൻ വരും ബോഡിയിലേക്കെല്ലാം. ഇതാണ് ബോഡിയിലേക്കെല്ലാം സിമ്പിൾ ഡിസൈൻ, പുതിയ ബോർഡർ. ദാ ഫുൾ ടിഷ്യൂല് സിമ്പിൾ ഡിസൈൻ ആയിട്ട്. മയിൽപ്പീലി കളർ ഇതിന്റെ കല്യാണത്തിന്. ഇപ്പൊ ട്രെൻഡ് മാറി, ഇപ്പത്തെ പുതിയ ട്രെൻഡ് ഇതൊക്കെയാ. ഇത് നോക്കിക്കേ, നല്ല നല്ല സാരിയാ. ലൈറ്റ് വെയിറ്റാ സാർ മാഡം. ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഇത് കോൺട്രാസ്റ്റ് വരുന്നതാണേ. ഒറിജിനൽ പ്യുവർ കാഞ്ചിപുരാണ്. തീർച്ചയായിട്ടും ഇതാ മുന്താണി വരുന്നത്. ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുവേ, ഡിസൈനർ ബ്ലൗസ് വരും. ബോഡിയിലേക്ക് എല്ലാം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. മാറ്റി വെക്കണോ, ഇത് ഇഷ്ടമായോ? ട്രഡീഷണൽ ഒരു കണ്ടംപററി ഉണ്ടോ? ട്രഡീഷണൽ കാണിക്കാൻ സാറേ. കണ്ടംപററി സംഭവം ഏറ്റവും പുതിയ ട്രെൻഡ് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വരും, ഇത് മുന്താണി, ഇത് ബ്ലൗസും വരും കേട്ടോ. ഇങ്ങനെ വരും പീകോക്ക്. ദാമൻ ഡിസൈനർ വരുന്ന കേട്ടോ. അച്ഛന്റെ കല്യാണം അല്ല, ചേച്ചിയുടെ കല്യാണം. ഇത് മുന്താണി പോർഷൻ വരുവേ. ബ്ലൗസ് വരുമ്പോ ഇങ്ങനെ ഡിസൈനർ ബ്ലൗസാ വരുന്നത്. ഡിസൈനർ ബോർഡർ വരുവേ, ഗ്രീൻ മുന്താണിയും വരും, ഗ്രീൻ ബ്ലൗസും. മാറ്റി വെച്ചെല്ലാം ഉടുത്ത് നോക്കാം. ഒന്ന് കേറുവാ, ഇതിലേ ഇങ്ങോട്ട് പോരും. അത് കുഞ്ഞമ്മ വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. എന്നിട്ട് കുഞ്ഞമ്മയുണ്ട്, പിന്നെ ഒന്നും കൂടെ നോക്കാം. വേറെ കളർ നമ്മൾ കണ്ടില്ല, ഒരു പിങ്ക്. ഒരു മാറ്റി വെച്ചത് ഫുള്ള് സെറ്റ് ചെയ്ത് നോക്കാം. റാണി പിങ്ക് ഏതാ ഏറ്റവും ബെറ്റർ എന്ന് അറിയാൻ പറ്റും. അല്ല, റാണി പിങ്ക് എടുക്കാം. ഏതാ മേഡം, ഇതാണ് ആദ്യം ആദ്യം കണ്ടില്ല, ആദ്യം കണ്ടു. റാണി പിങ്ക്, അതെ അതെ, ഏറ്റവും അടിയിലെ. മകളെ മുടി രണ്ട് സൈഡിലോട്ട് മാറ്റിയിട്ടു.
കെട്ടിവെക്ക്. അതല്ല, അത് നല്ല ഫോണല്ലേ, ഫോട്ടോ എടുക്കാൻ പറയാം. കൊച്ചിനെ ഈ സാരിയും ഇതൊക്കെ ഒരുക്കി ഞാൻ വരാതെ ഒരുക്കി നിർത്തി എന്നടാ. എന്റെ കുഞ്ഞമ്മ ഇത് ഒരുക്കി നിർത്തിയല്ല, അവര് നോക്കിയത് അവക്ക് ഇണങ്ങോ നോക്കിയതല്ലേ. പിന്നെ ഒരുക്കി നിർത്താതെടാ ഈ സാരി അവരുടെ കൊച്ചിന്റെ ദേഹത്തിരിക്കണത്. അയ്യോ, അതാ അവര് നോക്കിയതാ കുഞ്ഞമ്മ, നമ്മൾ ഇട്ടതല്ല അവര്. നീ ഒന്നും പറയണ്ട, ഞാൻ തിരിച്ചു പോണം. ഇവിടെ അവിടെ നിക്ക്, ഞങ്ങളാരും ഒരുക്കിയതല്ല, ആ പിള്ളേരൊന്ന് വെച്ച് നോക്കിയതാണ്. തിരുവല്ലി വരാൻ പറഞ്ഞു, അവള് തിരുവല്ലത്ത് പോയിരിക്കുന്നു. ഈസ്റ്റോട്ടിൽ ബസ് കയറാൻ, ഈസ്റ്റോട്ടിൽ തിരുവല്ലത്ത് പോയാ ബസ് കയറാൻ വേണ്ടി ഇരിക്കണെന്ന്. അവിടെ എന്തിനാണ് തിരുവനന്തപുരത്തിന്? എന്താ തിരുവല്ലത്ത് വരാൻ പറഞ്ഞു? അവിടെ തിരുവല്ലത്ത് പോയി അല്ല, എന്റെ തിരുവല്ലത്ത് അപ്പുപ്പനും ബലിയിടാൻ പോയെന്ന് തങ്കം. തിരുവല്ലേ വരാൻ പറ. അപ്പൊ തിരുവനന്തപുരത്തുള്ള തിരുവല്ലത്തെ തിരുവല്ലും തിരുവല്ലയോ അറിയാന്നുള്ള ഒരാള് ഞാൻ എല്ലാരെയും കാണായിരുന്നു. ഇങ്ങനെ വിളിച്ചിട്ട് എവിടെ പോയടാ ഇത്ര നേരം? ഞാൻ അവരോടും പോയല്ലോണാ, അങ്ങനെ വരണ്ട സമയത്തിന്. അണാ നമ്മളെ ഡ്രസ്സൊക്കെ അത് മോളിലെ ഇവിടെ അല്ല, അച്ഛന്റെ പെണ്ണിന്റെ എടുക്കണം അല്ലേ അമ്മ? വേറെ കളർ കൊടുക്കല്ലേ, വേറെ സെലക്ട് ചെയ്യ്. കൊച്ചിന് നല്ല ചങ്ങനുണ്ടോ? അയ്യ, അങ്ങനെ വെള്ളം വല്ലതും കുടിക്കാൻ വെക്കണം. വെള്ളം വെള്ളം വല്ലതും കുടിക്കാൻ വെക്കണമെന്ന്. നീ വെള്ളം വല്ലതും കുടിക്കാൻ പോയെന്നേ? അതല്ല, വെള്ളം ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ. ഞാൻ നോക്കി തരാം. കുഞ്ഞമ്മ, കുഞ്ഞമ്മ എടുത്ത് സെലക്ട് ചെയ്യ്. ഞാൻ നോക്കാം, ഞാൻ നോക്കാം. പോവല്ലേടാ? ഇല്ല ഇല്ല, ഞാൻ ഇവിടെ അതല്ലേ മുള നല്ലേ, അതൊന്നും ഡബിൾ സൈഡ്. നമ്മളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആദ്യം എടുത്ത സാരി ഉണ്ടല്ലോ, ആദ്യം എടുത്ത സാരി ഫിക്സ് ചെയ്യാം. ആദ്യം എടുത്ത സാരി ഉണ്ടല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് കുറച്ചും കൂടെ നോക്കിയാലോ, വേറെ ഒന്ന് രണ്ട് സാരി കൂടെ നോക്കിയാലോ. എന്തായാലും ഇതിരിക്കട്ടെ, നമുക്ക് നോക്കിട്ട് വരാം. ചെല്ലി അമ്മ എടുത്ത് ചെല്ലി. പറഞ്ഞേതാ വേണ്ടേ? ഇത് മതിയാ? ഏ, ഇത് ഉടുപ്പിക്കട്ടെ അമ്മ, ഉടുപ്പിച്ചേട്ടെ. നോക്കട്ടെ. ശുന്നരിയല്ലേ, ശുന്നരിയല്ലേ. ഇത് വേണ്ടേ? വേറെ സാരി മതിയാ? വേറെ സാരി മതി കൊച്ചിന്? ഇത് വേണോ? വേറെ ഉണ്ടോ കൊച്ചിന്? കൊച്ചിന് പറ്റിയ സാരി ഉണ്ടോ? പറഞ്ഞ കല്യാണോ? എന്നാ കല്യാണം? വേറെ കൊച്ചിന് വേറെ കല്യാണമാണ്. എന്നാ കല്യാണം? എന്നാ കല്യാണം? പറഞ്ഞ കുഞ്ഞിന്റെ കല്യാണോ? കുഞ്ഞിന് സാരി വേണം. കുഞ്ഞിന് സാരി വേണ്ടേ കല്യാണത്തിന്? കുഞ്ഞിന് മാല ഉണ്ട് കേട്ടോ, സാരി മാത്രം മതി. സാരി തരാൻ പറ, കുഞ്ഞിന്റെ സാരി തരാൻ പറ. ആ കുഞ്ഞിന്റെ സാരി ഏത് കളറാ വേണ്ടേ?
ഒരു മാല കൊടുക്കുമെന്ന് വെച്ചാൽ കൊച്ചിന് കുഞ്ഞിനൊരു മാല തരുമെന്ന് വെച്ചാൽ ഒരു മാല നീ സാരി തരാൻ പറ കുഞ്ഞെണീറ്റ് നിക്കണം കുഞ്ഞെണീറ്റ് നിന്നാലേ കാണാൻ നിക്ക് നിക്ക് മാല ഇട്ടെ കുഞ്ഞി കുഞ്ഞു മാല ഇട്ടെ കുഞ്ഞിന്റെ മറ്റേ സാരി കൊണ്ടുവരുമോ ഇതല്ല മറ്റേ സാരി തരാൻ പറ വേറെ സാരി തരാൻ പറ മാമാ നീ മോഡലായിട്ട് ഒന്ന് കയറി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ കിട്ട് എങ്ങനെയുണ്ട് തലേന്തരോ പശു നോക്കിയാണ് അതല്ല ഇത് മോഡലിന് വേണ്ട കുട്ടി ചെയ്തത് എങ്ങനെയുണ്ട് എത്ര വയസ്സാണ് വയലില് കുത്തു നിർത്താം ഇത് എവിടെ നോക്കിച്ചു അതിനാട് വിട്ടു കഴിഞ്ഞാൽ ഇയാളെ പുലിയാണ് കേട്ടാ പ്ലീസ് കമാൺ കമാൺ സുധാ സുധാ കണ്ട് നിന്നെ കല്യാണം ആലോചിച്ച് ഞാൻ വന്നപ്പോ നിനക്ക് എന്റെ കൂടെ പുച്ച ഇപ്പൊ എങ്ങനെയുണ്ട് വാര തൂക്കി എടുത്ത് ഞാൻ തറയടിക്കും അപ്പോ നിനക്ക് കല്യാണം കൂടണോ മര്യാദക്ക് പോണം ഇത് ശരിയാവൂല നന്നാവൂല നന്നാവൂല ഞാന് തങ്കത്തിനെ പിടിക്കാം മക്കളിത് കുടുംബത്തിന് ഇല്ലാതായിക്കഴിഞ്ഞു നീ പോ അന്നല്ല നിന്റെ ഇളക്കം മാറുള്ളൂ ഞാൻ വിളിക്കാതെ പൈസ ഒക്കെ വരണം നോക്കിയ മഹാലക്ഷ്മി സ്ത്രീസിന്റെ ഓണർ വരുന്നത് വിനോദ് സാർ പറഞ്ഞതുപോലെ മോളുടെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ എടുത്തു അല്ല ഇവിടെ പോയിരുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം അതിന്റെ തിരക്കിലായിരുന്നു ഏറ്റുമാനൂർ പുതിയ ഷോപ്പ് അതെ കല്യാണം ഞാൻ വിളിക്കുകയാണ് അന്ന് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പൊക്കളായിരുന്നത് തീർച്ചയായിട്ടും ഷോപ്പ് ഉദ്ഘാടനം മാറ്റി വെക്കേണ്ടി വരും വന്ന് എന്റെ കൊച്ചിനെ അനുഗ്രഹിക്കണം തീർച്ചയായിട്ടും ആ ഉദ്ഘാടനം ചെയ്താല് ലാലേട്ടാ നല്ല പറയോ കല്യാണം വിളിക്കണം മിസ്റ്റർ വിനോദ് ഞാൻ ജിബന്റെ അണ്ണനാണ് ഇതൊക്കെ ഊരിട്ട് പെട്ടെന്ന് അപ്പോ അപ്പൊ കല്യാണം പറഞ്ഞു മാസം മാസം ഓരോ ഷോറൂമിന് തുറന്നോണ്ടിരിക്കണം മലയാളികളൊക്കെ വസ്ത്രം കൊണ്ട് ധരിക്കണ്ടേ ഓർമ്മയുണ്ട കോളേജ് പഠിക്കുമ്പോ ഞാനാണ് പറഞ്ഞത് ഈ ഐഡിയ അന്നത്തെ നിന്റെ ഐഡിയ എനിക്ക് പറ്റിയില്ല വയറ് കുറയ്ക്കണം ഞാൻ നാളെ പറഞ്ഞു കണ്ടപ്പോ പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം പറഞ്ഞില്ല തീർച്ചയായിട്ടും ഓക്കെ പോട്ടെ This video is sponsored by F2 Shirts. Shirts for generation next. F2 Shirts. Focus on fashion.